മദ്യപിക്കുന്നവർക്ക് കരൾ രോഗമുണ്ടാകുന്നില്ല, മദ്യപിക്കാത്തവർക്ക് അതുണ്ടാകുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസമായിട്ട് തോന്നാം. നമ്മുടെ നാട്ടിൽ കരൾ രോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വരുന്ന ഒരു ചിന്ത ഇത് മദ്യപിക്കുന്നവർക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്നാണ്. എന്നാൽ നമ്മൾ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി അവിടെ കരൾ രോഗം ചികിത്സിക്കുന്ന ഡോക്ടർമാരെ കണ്ട് തിരക്കി കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയും, ചികിത്സയ്ക്ക് വരുന്നവരിൽ എത്ര ശതമാനമുണ്ട് മദ്യപാനികളും. മദ്യപാനികളിൽ കരൾ രോഗമുണ്ടാകുന്ന, അതായത് മദ്യം മൂലം കരൾ രോഗമുണ്ടാകുന്ന ആൾക്കാരെന്ന് പറയുന്നത് മദ്യത്തിൽ മുങ്ങിക്കിടക്കുന്നവരാണ്. അതായത് അവർക്ക് സുബോധം എന്ന് പറയുന്ന സംഗതി ഒട്ടും ഇഷ്ടമല്ല. അപ്പം അവരുടെ ബോധം എപ്പോഴൊക്കെയാണോ സാധാരണ മട്ടിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ തന്നെ മദ്യം ഒഴിച്ചു കൊടുത്ത് അതിനെ കെടുത്തി അബോധാവസ്ഥയിലേക്ക് മാറി ജീവിക്കാനാണ് അവർക്ക് താല്പര്യം. അങ്ങനെയുള്ള ആൾക്കാർ ശരിയായിട്ട് ആഹാരം കഴിക്കില്ല, ശരിയായിട്ട് ഉറങ്ങില്ല, ശരിയായിട്ട് വ്യായാമം ചെയ്യില്ല. കാരണം എപ്പോഴും മദ്യലഹരിയിലായിരിക്കുന്നതുകൊണ്ട് സാധാരണ ജീവിതം നയിക്കാൻ അവർക്ക് പറ്റില്ല. എന്നാൽ സാധാരണ ജീവിതം നയിച്ച് ശരിയായിട്ട് ആഹാരം കഴിച്ച് വ്യായാമം ചെയ്ത് നല്ലപോലെ ഉറങ്ങി ഒരു ടൈം പാസിന് വേണ്ടി മദ്യം കുടിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഭൂരിപക്ഷം ആൾക്കാർ. അവർക്കൊന്നും തന്നെ കരൾ രോഗം വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ മദ്യം അധികമായ അമിതമായ അതിൽ നീന്തി തുടിച്ചാൽ മാത്രമാണ് അത് കരളിന് പ്രശ്നമുണ്ടാക്കുക. നമുക്കറിയാം ഒരു വ്യക്തി മദ്യം കഴിക്കാതെ തന്നെ തെറ്റായിട്ടുള്ള ചില ജീവിതശൈലികൾ തുടരുകയാണെങ്കിൽ അയാൾക്ക് അതുമൂലം കരൾ രോഗം ഉണ്ടാകും. അപ്പോൾ മദ്യം കഴിച്ചു കഴിഞ്ഞാലാണ് കരൾ രോഗം ഉണ്ടാകുക എന്നുള്ള ആ ധാരണ നമ്മൾ മനസ്സിൽ നിന്ന് കളയണം. മദ്യം അമിതമായി കഴിഞ്ഞാൽ, അതായത് ഞാനീ പറഞ്ഞതുപോലെ എപ്പോഴും ബോധമില്ലാത്ത ഒരവസ്ഥയിൽ തുടരുക എന്ന രീതിയിൽ പോകുന്ന ആൾക്കാർക്കാണ്, ആഹാരം ശരിയായിട്ട് കഴിക്കാത്തവർക്കാണ്, ശരിയായിട്ട് വ്യായാമം ചെയ്യാത്തവർക്കാണ്, ശരിയായിട്ട് ഉറങ്ങാത്തവർക്കാണ് ശാരീരികമായിട്ട് കരൾ രോഗം ഉൾപ്പെടെയുള്ള പ്രശ്നമുണ്ടാകുന്നത്. എന്നാൽ നമ്മൾ സാധാരണ ജീവിതത്തിൽ നോക്കുമ്പോൾ മദ്യം കൈകൊണ്ട് തൊടാത്തവർ, ചെറിയ കുട്ടികൾ, സ്ത്രീകൾ തുടങ്ങി പുരുഷന്മാർ, അതായത് ഒരിക്കലും മദ്യം ഉപയോഗിച്ചിട്ടില്ലാത്ത പുരുഷന്മാർക്ക് വരെ കരൾ രോഗം വരികയും കരൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ മദ്യപിക്കാത്ത ആൾക്കാർക്ക് കരൾ രോഗം വരുന്നതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കിയാൽ ചിലപ്പോൾ ഇതേ കാരണങ്ങൾ തന്നെയാകും മദ്യപിക്കുന്നവർക്കും കരൾ രോഗം വരുന്നതിൻ്റെ പിന്നിൽ. അതായത് മദ്യപിക്കുന്ന ഒരാൾ, സാധാരണ മട്ടിൽ മദ്യപിക്കുന്ന ഒരാൾ ഈ പറയുന്ന ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വിധേയപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്കും സമാനമായ തകരാറുണ്ടാകും. അപ്പോൾ മദ്യപിക്കാത്തവർക്ക് എങ്ങനെ കരൾ രോഗം ഉണ്ടാകുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിന് മുമ്പ് കുട്ടികൾക്ക് എന്തുകൊണ്ട് കരൾ രോഗം ഉണ്ടാകും അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പല കുട്ടികൾക്കും ജനിതകമായിട്ട് തന്നെ കരൾ രോഗം ഉൾപ്പെടെയുള്ള തകരാറുകൾ ആധുനിക കാലത്ത് കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ അച്ഛനമ്മമാർക്കും അവരുടെ അച്ഛനമ്മമാരുടെ മാതാപിതാക്കൾക്കും അറിവില്ലാത്തത് കൊണ്ടാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം ഒരു വ്യക്തി വിവാഹം കഴിക്കുന്ന സമയത്ത് ആണായാലും പെണ്ണായാലും അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിന് യോഗ്യരായിരിക്കണം. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞ് അവൾ ഗർഭാവസ്ഥയിലെത്തുമ്പോഴെങ്കിലും അവളുടെ ജീവിതശൈലി ശരിയായിരിക്കണം. ശരിയായിട്ടുള്ള മാനസികാരോഗ്യം, ശരിയായിട്ടുള്ള ശാരീരികാരോഗ്യം, ഇത് രണ്ടുമില്ലാത്തവർ വിവാഹം കഴിക്കാൻ പാടില്ല, ഒരിക്കലും ഗർഭം ധരിക്കാനും പാടില്ല. വളരെ അലസമായിട്ട് ഈ വക കാര്യങ്ങളെ സമീപിക്കുന്നവരാണ് ഇന്നത്തെ ഭൂരിപക്ഷം ആൾക്കാർ. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ അവർ ജന്മം കൊടുക്കാൻ പോകുന്ന കുട്ടിയോടുള്ള ഒരു പാതകമാണ്. അമ്മമാരുടെ ചിന്തകൾ, വിചാരങ്ങൾ, അവരുടെ മാനസിക വ്യാപാരങ്ങൾ, അവർ കഴിക്കുന്ന ഭക്ഷണം, അവരുടെ ജീവിതശൈലി, ഇതെല്ലാം ആ കുട്ടിയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഒരമ്മ കുഞ്ഞ് ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ജങ്ക് ഫുഡുകൾ കഴിക്കുക, ശരിയായിട്ട് ഉറങ്ങാതിരിക്കുക, വ്യായാമം ചെയ്യാതിരിക്കുക, മാനസിക സമ്മർദ്ദത്തിൽ ജീവിക്കുക, ഒപ്പം തന്നെ തൊടുന്നതിനും പിടിക്കുന്നതിനുമൊക്കെ പലതരത്തിലുള്ള മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുക, ഇങ്ങനെ അവർ സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുമ്പോൾ ആ പീഡം മുഴുവൻ ഏറ്റുവാങ്ങുന്നത് നിരപരാധിയായ ആ കുഞ്ഞുകൂടിയാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ജനിച്ചു വീണ് കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ഓരോരോ രോഗങ്ങൾക്ക് അടിപ്പെടാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് ജനിതകമായിട്ട് ഇത്തരത്തിലുള്ള തകരാറുകൾ ഉണ്ടാകാതിരിക്കാൻ ഇനിയെങ്കിലും
വിവാഹം കഴിക്കാൻ പോകുന്നവർ ജീവിതം എന്താണെന്നും ശരിയായ ശാരീരിക മാനസിക ആരോഗ്യം എന്താണെന്ന് അറിയുകയും അതറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. കാര്യം നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് ഒരു ദ്രോഹമായിട്ട് മാറും. നിങ്ങൾക്കതിനുള്ള യോഗ്യതയില്ല. നിങ്ങളുടെ ഒപ്പം വരുന്ന പങ്കാളിക്ക് പ്രശ്നമുണ്ടാകും, നിങ്ങൾ ജന്മം കൊടുക്കുന്ന കുട്ടികൾക്ക് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് അച്ഛനമ്മമാരുടെ മാനസിക ശാരീരിക ആരോഗ്യവും അതിനെക്കുറിച്ചുള്ള അവരുടെ അറിവും അത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നെങ്കിൽ മാത്രമേ അവർ വിവാഹം കഴിക്കാവൂ, കുട്ടികൾക്ക് ജന്മം കൊടുക്കാവൂ. ഇനി മദ്യപിക്കാത്ത ആൾക്കാർക്ക് എങ്ങനെ കരൾ രോഗം ഉണ്ടാകുന്നു, അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണ്? ഒന്നാമത്തെ കാരണം ഭക്ഷണമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് കരൾ രോഗം ഉണ്ടാക്കും. നമ്മൾ ഇന്നത്തെ കാലത്ത് വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ പോലും അവിടെ വരെ അപകടം നമ്മളെ തേടി വരുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ശബരിമലയിൽ അരവണ ഉണ്ടാക്കാനായിട്ട് വാങ്ങിയ ഏലക്കായയിൽ കീടനാശിനിയുടെ അംശം വളരെ ഗുരുതരമായ തോതിൽ ഉണ്ടായിരുന്നതുകൊണ്ട് 600,000 ടൺ അരവണ എടുത്ത് കളഞ്ഞ വിവരങ്ങൾ അറിഞ്ഞതാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പോലും ഇന്നത്തെ കാലത്ത് വിശ്വസനീയതയില്ല. എന്നാൽ നമ്മൾ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മളല്പം കരുതലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്നും വാങ്ങി ഉപയോഗിക്കുന്ന ഏത് വസ്തുവും, ഇപ്പോൾ നമ്മൾ ഏലക്കായയുടെ കാര്യം പറഞ്ഞു, ഏലക്കായ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ്, അതല്ലെങ്കിൽ നമ്മൾ മുളക് വാങ്ങുകയാണ്, പച്ചക്കറികൾ വാങ്ങുകയാണ്, നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് പച്ചക്കറികൾ. പച്ചക്കറികളിൽ കീടനാശിനി ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിൽ എത്ര പേര് പച്ചക്കറികൾ വാങ്ങുമ്പോൾ അതിലെ കീടനാശിനി അംശം കളയാൻ ശ്രമിക്കാറുണ്ട്? പച്ചക്കറികൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നേരെ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് പകരം അത് നമ്മൾ പുറത്തു കൊണ്ടുപോയി ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ടബിൽ കുടഞ്ഞിട്ടിട്ട് ഉരുളക്കിഴങ്ങ്, ഉള്ളി മുതലായവ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള പച്ചക്കറികൾ അതിൽ കുടഞ്ഞിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ കലർത്തുക. ബേക്കിംഗ് സോഡ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും മഞ്ഞളും, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പച്ചക്കറികൾ കഞ്ഞിവെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതിൽ കഴുകിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ബേക്കിംഗ് സോഡയിൽ ഈ പച്ചക്കറികൾ മുക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്ന ശേഷം അതെടുത്ത് വീണ്ടും ഒരു റൗണ്ട് കൂടി നല്ല വെള്ളത്തിൽ കഴുകി വെച്ച് കഴിഞ്ഞാൽ അതിലെ 90% കീടനാശിനികളും പുറത്തു പോകും. ഇങ്ങനെ മാത്രമേ പച്ചക്കറികൾ നമ്മൾ ഉപയോഗിക്കാവൂ. അതേപോലെ തന്നെ മറ്റു സാധനങ്ങൾ, ഏലക്കായ വാങ്ങിയാലും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ കഴുകി അതിലെ കീടനാശിനികൾ പരമാവധി കളഞ്ഞ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ വിശ്വാസമില്ലാത്ത ഇത്തരം ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കണം. പക്ഷേ പച്ചക്കറികൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അപ്പം ഞാൻ പറഞ്ഞത് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചില കെയർ എടുക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചാൽ, നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അവിടെ ആരാണ് ഈ വക കാര്യങ്ങൾ നോക്കുന്നത്? ഇതിലൊക്കെ വലിയ അപകടം ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇന്നത്തെ കാലത്ത് വരുന്ന വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്. അതായത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, നിങ്ങളുടെ കരളിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, നിങ്ങൾക്ക് വണ്ണം വെക്കാൻ ഇത് നല്ലതാണ്, വണ്ണം കുറയ്ക്കാൻ നല്ലതാണ്, കുട്ടികൾക്ക് നീളം വെക്കാൻ നല്ലതാണ്, നിറം വെക്കാൻ നല്ലതാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ധാരാളം ധാരാളം പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ പല ഫാക്ടറിക്കാരും ഉണ്ടാക്കി വിടുന്നുണ്ട്. നല്ല ആകർഷകമായിട്ടുള്ള പരസ്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ വിശ്വസിച്ച് ഇതുപോലെ വാങ്ങിക്കഴിക്കും. നിങ്ങൾ ഒന്ന് തിരിച്ചറിയണം, നമുക്ക് നേരിട്ടറിയാത്ത ഏത് ഭക്ഷണവും വിഷമാണ്. അതായത് നമ്മൾ സ്വന്തം കൈകൾ കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കാത്ത ഭക്ഷണമാണോ അതിനെ നിങ്ങൾ വിഷമായിട്ട് മാത്രമേ കാണാവൂ. അമ്പലത്തിൽ നിന്ന് കിട്ടിയാലും പള്ളിയിൽ നിന്ന് കിട്ടിയാലും, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബന്ധു നിങ്ങൾക്ക് തരുന്ന സദ്യ ആയാലും, ഒരു വിവാഹ സൽക്കാരമായാലും, ഒരു പാർട്ടി ആയാലും, എന്തു തന്നെയായാലും ശരി, അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങൾ വിഷത്തിൻ്റെ കാറ്റഗറിയിലേ പെടുത്താവും. കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ്. 50 കൊല്ലം മുമ്പാണെങ്കിൽ ഞാനിങ്ങനെ പറയില്ല. കാരണം അന്നത്തെ ആൾക്കാർക്ക് വളരെയധികം സത്യസന്ധതകളുണ്ട്. അവരുണ്ടാക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് ഗുണമായിട്ട് വരണം എന്നൊരു ചിന്തിച്ചത്. എന്നാൽ ഇന്ന് എല്ലാ വ്യക്തികൾക്കും എനിക്ക് പണം ഉണ്ടാക്കണം, എനിക്ക് പണം ഉണ്ടാക്കണം എന്നൊറ്റ ചിന്തയുള്ളൂ. ഗുണനിലവാരത്തിൽ ഒരുത്തനും ശ്രദ്ധയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ഇരകളാകാതിരിക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മറ്റ് ഏത് വ്യക്തിയും എവിടെയെങ്കിലും ഉണ്ടാക്കിയ ആഹാരം, അത് ഏത് വലിയ ഫാക്ടറി ഉണ്ടാക്കിയാലും ശരി, അതിനിപ്പം ബാബാ രാംദേവിൻ്റെ ആയുർവേദ ഫാക്ടറി ഉണ്ടാക്കിയാലും ശരി, ഹോർലിക്സ് ഉണ്ടാക്കുന്ന കമ്പനി ആയാലും ശരി, ഏത് കമ്പനി ഉണ്ടാക്കുന്ന ഭക്ഷണവും നമ്മളല്ല അത് ഉണ്ടാക്കുന്നതെങ്കിൽ അത് വിഷമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് അത്തരം ഭക്ഷണങ്ങളിൽ നിന്നും നമ്മൾ അകന്ന് നിൽക്കണം. കാര്യം അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കറിഞ്ഞുകൂടാം. അതിലടങ്ങാൻ സാധ്യതയുള്ള, നമ്മളുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള 3-4 സാധനങ്ങൾ ഇതാണ്. 1 പഞ്ചസാരയുടെ അളവ്, 2 കീടനാശിനി. ആഹാര വസ്തുക്കളിൽ പുഴുക്കൾ കയറാതിരിക്കാൻ വേണ്ടി കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട്, പ്രിസർവേറ്റീവുകൾ ചേർക്കുന്നുണ്ട് അത് കേടാവാതിരിക്കാൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ
ചില പർട്ടിക്കുലർ ധാന്യങ്ങൾ, കപ്പലണ്ടികൾ ഇവയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് അതിൽ പൂപ്പൽ ബാധിച്ച് അതിലേക്ക് അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന വിഷം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതും അതിൽ കാണും. അപ്പം നമ്മൾ ഈ വസ്തു എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഏതിൽ നിന്നാണ് ഉണ്ടാക്കിയത് ഒന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പില്ലാത്തതും നമ്മൾ ഉണ്ടാക്കാത്തതുമായ ഭക്ഷണം പരമാവധി നമ്മൾ ഒഴിവാക്കണം, പരമാവധി ഒഴിവാക്കണം. സ്വയം ആഹാരം പാചകം ചെയ്ത് കഴിക്കുക ഇന്നത്തെ കാലത്ത് വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഒരു ചോറും ഒരു ചമ്മന്തിയും ഉണ്ടെങ്കിൽ ധാരാളം മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാഹാരം ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതുകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാത്ത ഏത് ഭക്ഷണവും നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് ശീലിച്ചാൽ നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് സിനിമാ നടൻ മമ്മൂട്ടി അദ്ദേഹം പോകുന്നിടത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആഹാരം അദ്ദേഹം തന്നെ കൊണ്ടുപോകും. കാര്യം അദ്ദേഹത്തിന് വിവരമുണ്ട്, അദ്ദേഹത്തിനറിയാം ചെല്ലുന്നിടത്ത് കിട്ടുന്ന ആഹാരം കഴിച്ചാൽ എനിക്ക് ഭക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാണ് കൊണ്ടുപോകുന്നത്. ഈ ഒരു ശീലം നമ്മുടെ പഴമക്കാർക്കുണ്ടായിരുന്നു. അവർ ജോലിക്ക് പോകുമ്പോൾ യാത്ര പോകുമ്പോൾ ചോറ് പൊതുകെട്ടി കൊണ്ടുപോകും, വഴിയിൽ നിന്ന് കഴിക്കില്ല. അപ്പോൾ ആ ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ മടങ്ങി വരണം. രണ്ടാമത് നമ്മുടെ കരളിനെ നശിപ്പിക്കുന്ന പ്രധാന വില്ലൻ മരുന്നുകളാണ്. പലപ്പോഴും നമ്മൾ മരുന്നുകളെ ഈ ഒരു പ്രതിസ്ഥാനത്ത് കാണാറില്ല. മരുന്നുകൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ് എന്നുള്ള വിശ്വാസം. എന്നാൽ നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും നമ്മുടെ കരളിനെ തകർക്കും. അതിൽ ഒന്നാമത്തെ വില്ലൻ, അതായത് കരളിനെ നശിപ്പിക്കുന്നതിൽ ഒന്നാമത്തെ വില്ലൻ, പ്രധാന വില്ലൻ എന്ന് പറയുന്നത് തലവേദനയ്ക്കും പനിക്കും കഴിക്കുന്ന മരുന്നുകളാണ്. നമുക്ക് തലവേദന പനി മുതലായവ സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. പല ആൾക്കാരും വരുമ്പോഴൊക്കെ അവർ പോയി വാങ്ങിക്കഴിക്കുന്ന ഗുളികയാണ് പാരസെറ്റാമോൾ. പാരസെറ്റാമോൾ പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഡോളോ എന്ന പേരിൽ വരുന്നുണ്ട്, പനഡോളുണ്ട്, പാരസെറ്റമോൾ ഉണ്ട്. ഈ ശ്രേണിയിൽപ്പെടുന്ന ഗുളികകളെല്ലാം തന്നെ അപകടകാരികളാണ്. കരളിനെ നശിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുളികയാണ് പാരസെറ്റമോൾ. നിങ്ങൾ സ്ഥിരമായിട്ട് പാരസെറ്റമോൾ കഴിച്ചു വന്നാൽ നിങ്ങളുടെ കരൾ എപ്പോൾ തകർന്നു എന്ന് ചോദിച്ചാലും മതി. പാരസെറ്റമോൾ മാത്രമല്ല വേറെയും ധാരാളം മരുന്നുകൾ, ചില സ്റ്റെറോയിഡുകൾ, അതുപോലെ തന്നെ ഗർഭനിരോധന ഗുളികകൾ, സ്റ്റാറ്റിനുകൾ, അതേപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന കീമോ, അതിലുണ്ട് കരളിനെ നശിപ്പിക്കുന്ന ചില മരുന്നുകൾ. അങ്ങനെ ഒരുപാട് 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 മരുന്നുകൾ, പല തരത്തിലുള്ള മെഡിസിൻസ് കരളിന് ഉപദ്രവമുണ്ടാക്കുന്ന, കരൾ രോഗമുണ്ടാക്കുന്ന മരുന്നുകളുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വൈറസ് ബാധ മൂലമാണെന്ന്. സത്യം പറഞ്ഞാൽ അതൊരു കള്ളമാണ് എന്നുള്ളതാണ് സത്യം. കാരണം വൈറസ് ബാധ മൂലം എന്ന് പറഞ്ഞാൽ അവർക്ക് വാക്സിനും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കച്ചവടങ്ങളും നടക്കും. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് മരുന്നുകളുടെ പാർശ്വഫലം മൂലമാണ്. മരുന്നുകളുടെ പാർശ്വഫലം മൂലമാണ് പലതരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മരുന്നുകളുടെ ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ പല ആന്തരിക അവയവങ്ങളും നശിക്കും. കരളിന് പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ അവയവങ്ങൾക്കും അത് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഒന്നാമതായിട്ട് അകന്നു നിൽക്കേണ്ടത് പാരസെറ്റമോളിൽ നിന്നാണ്. ഇന്നത്തെ നമ്മുടെ ഈ ലോകത്ത് പാരസെറ്റമോൾ ഇല്ലാത്ത ഒരു വീട് കാണത്തില്ല. നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി കുറേ പാരസെറ്റമോൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവെക്കുകയാണ്. തലവേദനയോ പനിയോ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും യാതൊരു നിയന്ത്രണമില്ലാതെ ഗുളിക എടുത്തു കൊടുക്കുകയാണ്. ഒരു പനി വന്നു കഴിഞ്ഞാൽ അത് വന്നു പോകാൻ അനുവദിക്കുക. നിങ്ങളുടെ ശരീരത്തിന് പിന്നീട് പനി ഉണ്ടാവില്ല. പനി വന്ന് സാധാരണ മട്ടിൽ അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പനികൾ പിന്നീട് ഏറെക്കാലത്തേക്ക് വരില്ല. തലവേദന വന്നു കഴിഞ്ഞാൽ ആ തലവേദന വന്നു പോകാൻ അനുവദിക്കുക. ഒരു ദിവസമോ അല്ലെങ്കിൽ അര ദിവസമോ കൊണ്ട് തലവേദന അങ്ങ് പോകും. തലവേദന വരുമ്പോൾ തലവേദനയ്ക്ക് മരുന്ന് കഴിക്കുകയല്ല വേണ്ടത്, മറിച്ച് എന്തുകൊണ്ട് അത് ഉണ്ടായി എന്ന് നിങ്ങൾ പരിശോധിക്കണം. നമുക്ക് തലവേദന വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് നേരം മൊബൈലിൽ നോക്കിയിരിക്കുക, ഒരുപാട് നേരം കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുക, ശരിയായിട്ട് ഉറങ്ങാതിരിക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് വരും. അപ്പം തലവേദന വരുമ്പോൾ നമ്മൾ പിന്നിലേക്ക് നോക്കി എന്തുകൊണ്ടാണ് ഇത് വന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത് വന്നത് എന്നത് ചിന്തിക്കണം. അല്ല ഉടനെ മരുന്ന് കഴിക്കുകയല്ലോ വേണ്ടത്. ഉടനെ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തമാണ്. മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിലും വിഡ്ഢിത്തമാണ്, അപകടവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് തലവേദന വരില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര തന്നെ, നിങ്ങൾ മദ്യപിക്കാത്ത ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ഇരലോകം വരില്ല എന്ന് പറഞ്ഞ് സുഖമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കൃത്രിമമായിട്ടുള്ള ഈ ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുക, മരുന്നുകൾ കഴിക്കുക, ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരൾ രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മദ്യപിക്കുകയും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ കൂട്ടത്തിൽ ഒരു തള്ള് എന്ന് പറയുന്ന പോലെ, അതായത് ആളുടെ തന്നെ കരൾ രോഗം ഉണ്ടാകാനുള്ള സാധ്യത അവിടെ കിടക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ മെഡിസിൻസും ഒപ്പം കൃത്രിമമായിട്ടുള്ള കീടനാശിനിയും പ്രിസർവേറ്റീവും അതുപോലെ തന്നെ അഫ്ലാടോക്സിനും ഒക്കെ കലർന്നിട്ടുള്ള ഭക്ഷണം കൂടി കഴിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം കൂടെ പൂർണ്ണമാകും. അതുകൊണ്ട് ശരിയായിട്ടുള്ള ആരോഗ്യത്തോടെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ ഈ രണ്ട് കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം. മരുന്നുകളിൽ നിന്നും കൃത്രിമ ഭക്ഷണങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. മരുന്നുകൾ വളരെയധികം അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ്.
കഴിവതും അപ്പോൾ പോലും അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മൾ മരുന്നുകളിലൂടെ രോഗത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പുതിയ പുതിയ രോഗങ്ങൾക്കുള്ള വഴി സ്വയം വെട്ടിക്കൊടുക്കുകയാണ്. താങ്ക് യു.